ആദ്യമായാണ് ചാനൽ പതിമൂന്ന് പോയിൻ്റ് എട്ടിൻ്റെ വേദിയിൽ എത്തുന്നത് ഇത് ഒരു ഒന്നേകാൽ മണിക്കൂർ ഒന്നര മണിക്കൂർ നീണ്ടിരിക്കുന്ന ഒരു ക്ലാസ്സാണ് അപ്പോൾ അത് ചുരുക്കി അരമണിക്കൂറിനുള്ളിലേക്ക് എത്തിക്കുമ്പോൾ വേണ്ടി വരുന്ന കുറേ വിവരണങ്ങളുണ്ട് ആ വിവരണങ്ങളൊക്കെ വിട്ട് കളഞ്ഞുകൊണ്ട് ആ പ്രോഗ്രാമിൽ മാത്രം ഒതുക്കി നിർത്തുകയാണ് അപ്പോൾ ചെയ്യുന്ന പ്രോഗ്രാമുകളെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ സമയത്തിനനുസരിച്ചിട്ട് പ്രധാനപ്പെട്ടത് മാത്രം കാണിക്കാം എല്ലാവരെയും നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ അമ്പത്തൊന്ന് എ എച്ച് പറയുന്നത് ശാസ്ത്രാവബോധവും മാനവികതയും അന്വേഷണത്വരയും പരിഷ്കരണ ബോധവും വളർത്തുക എന്നത് ഇന്ത്യയിലെ ഏതൊരു പൗരൻ്റെയും കടമയാണ് എന്നുള്ളത് തന്നെയാണ് അല്ലേ അപ്പോൾ ആ ശാസ്ത്രാവബോധം വളർത്തുക എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഐ പി എസ് ഓഫീസേഴ്സ് ഐ ഐ എസ് ഓഫീസേഴ്സ് ഒക്കെ ജഡ്ജിമാർ ഇന്ത്യയിലെ ജഡ്ജിമാർ അധ്യാപകരൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള വിഡ്ഡിത്തരങ്ങളൊക്കെ നമ്മൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല അതൊക്കെ എല്ലാവർക്കും പത്രത്തിലൊക്കെ വായിച്ചു പറഞ്ഞതായിരിക്കാം നമ്മുടെ അടുത്ത് ഒല്ലൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഈ ഒല്ലൂർ ഒരു സാധാരണ ഒരു വീടിൻ്റെ പുറകുവെച്ച് നിൽക്കുന്ന വാഴയുടെ പോളേമ്മ ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടിട്ട് അത് ഒരു അത്ഭുത വാഴയായിട്ട് നിന്നില്ല എന്തുണ്ടായി എല്ലാ വാഴയുടെയും വളർച്ചയ്ക്ക് സംഭവിക്കുന്ന പോലെ ആ വാഴയുടെ വളർച്ചയിലും ആ വാഴയുടെ പോള ചീഴിഞ്ഞു പോയി ഭഗവാൻ ശ്രീകൃഷ്ണൻ അപ്രത്യക്ഷമായി പക്ഷേ അത് ഉയർത്തിവിട്ട വിശ്വാസം ജനങ്ങളിൽ നിന്ന് പോയില്ല എന്നുള്ളതാണ് അവിടെ ഒരു അമ്പലം പണിതു എന്നുള്ളതാണ് ആ അമ്പലത്തിലത്തെ ഉത്സവത്തിൻ്റെ നോട്ടീസാണിത് അതാ ഓം നമോ നാരായണ സ്വാമി ക്ഷേത്രം ഒല്ലൂർ തിരുവാഞ്ചിറ ഗോപൂജ മഹോത്സവം ഒല്ലൂർ തിരുവാഞ്ചിറദേശത്ത് വാഴപ്പോളയിൽ തെളിഞ്ഞ ഗോപാലകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഡിസംബർ ഏഴാം തീയതി ഞായർ രാവിലെ എട്ട് മണിക്ക് ഗോപൂജ തന്ത്രി പെരുമ്പടപ്പിൽ ഹരി നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടത്തുന്നതാണ് അപ്പോൾ എന്ത് കണ്ടാലും വിശ്വസിക്കാൻ പാകത്തിലുള്ള ഒരു മനസ്സാണ് കേരളത്തിലെ മലയാളികളുടെ എന്ന് പറയുന്നത് നമ്മൾ പറയും പ്രബുദ്ധരായ മലയാളികൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയ മലയാളികൾ എന്നൊക്കെ പറയുമ്പോഴും ഏറ്റവും കൂടുതൽ ഇത്തരം അബദ്ധങ്ങളിലും വിടിത്തരങ്ങളിലൊക്കെ ചെന്ന് പെടുന്നത് മലയാളികൾ തന്നെയാണെന്നുള്ളതാണ് അതിൻ്റെ ഒട്ടനവധി തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല കാന്തക്കിടക്ക മുതൽ ഇപ്പോൾ പറന്ന് പിടിക്കുന്ന ഒരു വിരിയുണ്ട് കിടക്ക വിരിയും തലവണക്കവരൊക്കെ അതിലൊക്കെ കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞെങ്കിൽ ശാരീരിക അസ്വസ്ഥകളൊക്കെ അസുഖമൊക്കെ മാറുമെന്ന് പറഞ്ഞാൽ ചാലക്കുടിയിൽ നിന്ന് തന്നെ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു പന്ത്രണ്ടായിരം രൂപയാണ് കിടക്കയുടെ വില എന്നൊക്കെ പറഞ്ഞു വിരിയുടെ വില അപ്പോൾ അതിലൊക്കെ പെട്ടുപോകാൻ ആൾക്കാരുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളും മലയാളികൾ നമ്മുടെ വീട്ടിൽ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിരുന്നെങ്കിൽ ആദ്യം ചെല്ലുന്നത് കബഡി നിരത്തി നോക്കാനാണ് നമ്മുടെ വീട്ടിലൊരു മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ അതല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടായി കഴിഞ്ഞിരുന്നെങ്കിൽ ഒക്കെ നമ്മൾ ആദ്യം ചെല്ലുന്നതൊന്നും കബഡി നിരത്തി നോക്കാനാണ് ഈ കബഡിഡി നിരത്തി നോക്കിയിട്ട് ജോലിച്ചും പറയാണ് ഒരു പ്രശ്നങ്ങളും ഇല്ല നിങ്ങൾ പൊക്കോളം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസമായില്ല കാരണം നമ്മൾ പ്രശ്നമായിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ പറയും അയാളും ഇത് ശരിയായില്ല നമുക്ക് വേറൊരാളേയും കൂടി ഒന്ന് നോക്കാം അല്ലേ അപ്പോൾ പറയുകയാണ് നിങ്ങൾക്ക് വേറൊരാളുടെ അടുത്ത് പോകുമ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗംഭീര ദോഷങ്ങളാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യുക ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾ വരുവോ വരുമ്പോൾ വീടിൻ്റെ മുൻവശത്ത് നിന്ന് കുറച്ച് മണ്ണും അരി കൊണ്ടുവരണം കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളം കോരി കൊണ്ടുവരണം അങ്ങനെ ആ മണ്ണും ജലം കൂടിയിട്ട് പൂജിച്ചുകൊണ്ട് നമ്മളുടെ ദോഷങ്ങളൊക്കെ മാറ്റണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിശ്വാസമായി നമ്മൾ പറയും വേഗം തന്നെ ചെയ്യാമെന്ന് പറയും ഒരു ആൾ വരൂ നമുക്ക് ഓഡിയൻസിൻ്റെ അടുനിന്നുള്ള സഹായം ആവശ്യമാണ് ആ ബാഗ് ഇട്ടിരിക്കുന്ന കുട്ടി അവിടെ ചേച്ചി ആ കുട്ടി മോള് വരും അപ്പോൾ നമ്മൾ മണ്ണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ ഈ വിളക്ക് കത്തിച്ചോളൂ കത്തിച്ചു എണ്ണ കൂടുതലായിട്ടുണ്ട് ഓക്കെ വിളക്ക് അവിടെ വെച്ചോളൂ ആ വിളക്ക് എടുത്തോളൂ ഇതെന്താണത് മണ്ണ് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് മണ്ണ് കൊണ്ടുവരാൻ മുറന്നിട്ടുണ്ട് നമ്മൾ മണ്ണ് കൊണ്ടുവന്നുണ്ട് ആ വിലക്കെടുത്തോളൂ ഈ മണ്ണിൻ്റെ ഇങ്ങോട്ട് തിരിച്ചു വിടിക്കും ഇങ്ങോട്ട് തിരിച്ചുപോയി ആ വില കുഴപ്പമുണ്ടോ മണ്ണ് കത്തുവോ മണ്ണ് കത്തുവോ ഇല്ല മണ്ണ് കത്തില്ല നമുക്ക് മണ്ണ് കത്തിക്കില്ല അല്ല ആവശ്യം നമുക്ക് കുടുംബത്തിലെ ദോഷങ്ങളെ മുഴുവൻ ആവായിക്കണം അപ്പോൾ ഈ മണ്ണിലേക്ക് ആ ആ എല്ലാ ദോഷങ്ങളും ഈ മണ്ണിലേക്ക് ഈ ദോഷങ്ങളെ മുഴുവൻ ആവാഹിച്ചെടുക്കുകയാണ് ഇനി ഒരു ദോഷം നമ്മുടെ കുടുംബത്തിന് ഉണ്ടാകുന്നത് വിളക്കാട വെച്ചോളൂ ഇനി ആ വെള്ളം കുടിച്ചു നോക്കിക്കോളൂ വെള്ളം കുടിച്ചോളൂ ധൈര്യമായിട്ട് കുടിച്ചോളൂ വെള്ളം തന്നെയാണല്ലേ അപ്പോൾ വെള്ളം കുടിച്ചു നോക്കി നമ്മൾ ആ വെള്ളത്തിലേക്ക് ഈ ദോഷങ്ങൾ മുഴുവൻ ആവാഹിച്ചെടുക്കുകയാണ് ഇനി ഒരു ദോഷങ്ങളും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവരുത് അപ്പൊ മണ്ണിലേക്കും വെള്ളത്തിലേക്കൊക്കെ ആവാച്ചു ഞാൻ വിളക്കെടുത്തോളൂ മണ്ണിലേക്കും വെള്ളത്തിലേക്കൊക്കെ മുഴുവൻ കണ്ടോ ഇത്രയ്ക്കധികം ദോഷങ്ങളുണ്ടായിരുന്നു കുടുംബത്തിൽ ആ വിളക്കവിടെ വെച്ചോളൂ വിളക്ക വെച്ചോളൂ ഈ ദോഷങ്ങളാണ് കത്തിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒരു കാര്യം കാണിക്കുക ആ വലത് കൈ നീട്ടു വലത് കൈ ഓക്കെ അപ്പോൾ എല്ലാ ദോഷങ്ങളും പോയിട്ട് പോരുന്നുള്ളൂ പതിനായിരം രൂപയാണ് ഫീസ് പതിനായിരം അല്ല ഇരുപത്തയ്യായിരം ചോദിച്ചാലും കൊടുക്കും അല്ലേ അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ അത്ഭുതങ്ങളാണോ അല്ലയെന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം കാരണം ഞാൻ ഈ പരിപാടിയായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ ഒരു കാഷായ വേഷം ധരിച്ച് ഒരു ഒരാശ്രമം കെട്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയും അയാൾ ദിവ്യനാണെന്ന് പറയും പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ കുറച്ച് കെമിക്കലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്ന ഒരു വസ്തുണ്ട് നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് കാൽസ്യം കാർബൈഡ് ഈ കാൽസ്യം കാർബൈഡ് കല്ല് പോലെ ഇരിക്കും അത് വെട്ടിപൊളിച്ച് ഞാനൊരു ചെറിയ കഷ്ണം ഈ മണ്ണിൻ്റെ അടിയിലിട്ടുണ്ടായിരുന്നു കാൽസ്യം കാർബൈഡിന് യാതൊരു വിധ ഇല്ല കത്തൊന്നുമില്ല പക്ഷേ അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രാസപ്രവർത്തനം സംഭവിക്കുകയും അതിൽ നിന്നും അസറ്റലിൻ എന്ന് പറയുന്ന ഒരു വാതകം പുറത്തേക്ക് വരികയും ചെയ്യും ഈ അസറ്റലിൻ എന്ന് പറയുന്ന ഇന്ധനമാണ് ഇന്ധനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കത്തുന്നതാണ് അല്ലേ അപ്പോൾ കത്തണമെങ്കിൽ എന്തുണ്ടാവണം ഓക്സിജൻ്റെ സാന്നിധ്യം ഉണ്ടാവണം അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ തീ കാണിച്ച ഒഴിക്ക് ഇത് കത്തിപ്പിടിച്ചത് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മാറ്റി കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു വെള്ള കളറിൽ വെള്ള കളറിൽ കാണാം അത് അതിൻ്റെ കാൽഷ്യം കാർബൈഡ്രേറ്റിൻ്റെ വേസ്റ്റാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നതിന് നമുക്ക് ഗ്യാസ് വെൽഡിംഗ് നടക്കുന്ന വർക്ക്ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കെമിക്കൽ ഉപയോഗിച്ചിട്ടാണ് അവിടെ ഗ്യാസ് വെൽഡിംഗ് ഒക്കെ നടത്തുന്നത് ഇതൊക്കെ കഴിഞ്ഞ് പോയി പോകാൻ നേരത്തെ ശൂന്യതയിലേക്ക് കയ്യുയർത്തിയിട്ട് ഭസ്മം എടുത്തുകൊടുത്തു കഴിഞ്ഞിരുന്നു അല്ലേ ശൂന്യതയിൽ നിന്നും ഒരാൾക്കും ഒരു സാധനം സൃഷ്ടിക്കാൻ കഴിയില്ല ഒരാൾക്കും സൃഷ്ടിക്കാൻ കഴിയില്ല ഈ സാധനങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാൻ കഴിയുന്നത് ഇതൊക്കെ സൃഷ്ടിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് എൻ്റെ കയ്യിൽ ഈ പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഭസ്മുണ്ടായിരുന്നു ഇപ്പോഴും എൻ്റെ കയ്യിൽ ഭസ്മുണ്ട് ഈ ഭസ്മം ആവശ്യം വരുന്ന സമയത്ത് മാത്രമാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ ആവശ്യം വരുന്ന സമയത്ത് മാത്രം ഈ ഭസ്മം പുറത്തേക്ക് വരണമെങ്കിൽ കുറച്ച് പണി നമ്മൾ എടുക്കണം വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഭസ്മുണ്ടെങ്കിൽ ഭക്ഷണം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് കുഴക്കണം കുറച്ചിട്ട് നമ്മൾ വീട്ടിൽ അടയൊക്കെ വരത്താൻ വേണ്ടിയിട്ട് ആ കുഴക്കുന്ന പരുവത്തിൽ വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ പറ്റില്ല അപ്പോൾ ആ പരുവത്തിലാക്കിയിട്ട് ഇതുപോലുള്ള ചെറിയ ഉണ്ടകളാക്കിയിട്ട് ഉരുട്ടി ഉരുട്ടിയെടുത്തിട്ട് വെയിലത്ത് ചണക്കണം വെയിലൊത്തിച്ച് ഉണക്കിയിട്ട് ഇത്തരം പരിപാടികൾക്ക് പോകുമ്പോൾ ഈ മൂന്നു പേരേൻ്റെ ഉള്ളിലിങ്ങനെ ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം തള്ളവരലിൻ്റെ ഉള്ളിൽ വെക്കിയത് തള്ളവരലിൻ്റെ ഉള്ളിൽ വെച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ ഈ പരിപാടി ചെയ്യുമ്പോഴൊക്കെ എൻ്റെ കയ്യിൽ ഭക്ഷണമുണ്ട് ആവശ്യം വരുന്ന സമയത്തേക്ക് മാത്രം നിങ്ങളൊക്കെ അനുഗ്രഹിച്ചിട്ട് കൈ ഉയർത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കൈയിലേക്ക് വീണ്ടും ഈ ഭത്തിനു കട്ടുപരം ഞെക്കി കഴിഞ്ഞാൽ വീണ്ടും ഇത്രയുള്ള ശൂന്യതയിൽ നിന്ന് ഭസ്മം എടുക്കുന്ന വിദ്യ ഇനി ആരെങ്കിലും ശൂന്യതയിൽ നിന്ന് ഭസ്മമോ സ്വർണ്ണമാലയൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ചോദിക്കുക സ്വാമി ഒരു ചക്ക ശൂന്യതീന്ന് സൃഷ്ടിച്ചു തരാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു മത്തങ്ങ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചു തരാൻ പറ്റുമോ പറ്റുമോ കാരണം എന്താ നിങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാൻ കഴിയുന്ന അത്രയ്ക്കും പോകുന്ന വസ്തുക്കൾ മാത്രമേ ഏതൊരാൾക്കും ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന നമ്മൾ സാധാരണക്കാർക്കൊക്കെ പറ്റുന്ന അബദ്ധങ്ങളാണോ ഇത് നമ്മുടെ ഒരു മുൻ പ്രധാനമന്ത്രി ലക്ഷണനെ നേരിടാൻ പോവുകയാണ് അപ്പോൾ ഇലക്ഷനെ പോ നേരിടാൻ പോകുന്ന സമയത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ദിവ്യനുണ്ടായിരുന്നു ധീരേന്ദ്ര ബ്രഹ്മചാരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞ് നോമിനേഷൻ കൊടുക്കാൻ പറ്റട്ട് ശത്രുദോഷം കാണുന്നുണ്ട് ആയതുകൊണ്ട് ഒരു ശത്രു സംഹാര ഹോമം നടത്തിയതിന് ശേഷം മാത്രം നോമിനേഷൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് ശത്രുസംഹാര ഹോമത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം തയ്യാറാക്കി ഹോമകുണ്ടം തയ്യാറാക്കി ധീരേന്ദ്ര ബ്രഹ്മചാരി ശിഷ്യന്മാരും വന്നിരുന്നു ഹോമം ആരംഭിച്ച് ഹോമകുണ്ടത്തിലേക്ക് നെയ്യൊക്കെ കോരി ഒഴിച്ചു ഇതാണ് നെയ്യിൻ്റെ പാത്രം എന്ന് പറയുന്നത് ഇത് ഉദ്ധരണി എന്ന് പറയും ഇത് വെച്ചിട്ടാണ് നെയ്യൊക്കെ കോരി ഒഴിക്കുക അങ്ങനെ നെയ്യൊക്കെ കോരി ഒഴിച്ചുകൊണ്ട് മന്ത്രങ്ങളൊക്കെ ചൊല്ലി തീ കൊടുക്കേണ്ട സമയമായപ്പോൾ തീ കൊണ്ടു കൊടുത്തപ്പോൾ ധീരേന്ദ്രപുരം ജാരി പറഞ്ഞു എനിക്ക് തീയൊന്നും വേണ്ട ഞാൻ ഞാനെൻ്റെ മന്ത്രശക്തി കൊണ്ട് ഈ ഹോമകുണ്ടം കത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹോമകുണ്ടത്തിലേക്ക് നെയ്യൊക്കെ കോരി ഒഴിച്ചു നെയ്യൊക്കെ കോരി ഒഴിച്ചുകൊണ്ട് കൊണ്ട് മന്ത്രങ്ങൾ ചൊല്ലി ആ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ഈ ഹോമകുണ്ടം ഇങ്ങനെ കത്തിച്ചു അങ്ങനെ ഹോമം ഒക്കെ അവസാനിച്ചു നല്ലൊരു ശുഭമുഹൂർത്തം കുറിച്ചു കൊടുത്തു ആ ശുഭമുഹൂർത്തത്തിൽ പോയി നോമിനേഷൻ കൊടുത്തു ഇലക്ഷൻ കഴിഞ്ഞു ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന് ഗംഭീരമായിട്ട് തോറ്റു എന്തുകൊണ്ട് തോറ്റു എന്നുള്ള ചോദ്യം നമുക്ക് ഇല്ല എന്നുള്ളതാണ് അങ്ങനെയാണ് അല്ലേ നമ്മളൊരു പത്ത് വഴിപാട് നേരുന്നിട്ട് ഒരു വഴിപാട് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും അത് അവിടുത്തെ എന്ന് പറയും നടക്കാതെ പോയ ഒൻപതിന് ഒൻപണ്ണത്തിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇത്തരം കാര്യങ്ങളൊക്കെ പെട്ടുപോകുന്നത് പക്ഷേ ധീരേന്ദ്രപുരം അവിടെ ഉപയോഗിച്ചെന്താണ് യു പി കുട്ടികൾക്കറിയാവുന്ന രണ്ട് കെമിക്കലുകളാണ് പൊട്ടാസ്യം പെർമാഗനേറ്റ് ഈ ഹോമകുണ്ടത്തിൻ്റെ അടിയിൽ പൊട്ടാസ്യം പെർമാഗനേറ്റ് മതിയെ ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിലാണ് ചമത വയ്ക്കുന്നത് അതിൻ്റെ മുകളിലാണ് വിറകൊക്കെ വെക്കുന്നത് എന്നിട്ട് നെയ്യൻ്റെ പാത്രത്തിൽ കൊണ്ടുവച്ചിട്ടുള്ളത് കണ്ടാൽ നെയ്യിൻ്റെ മാതിരി ഇരിക്കുന്ന മെഡിക്കൽ ഷോപ്പിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന ഗ്ലിസറിൻ എന്ന് പറയുന്നതാണ് സിനിമയിലൊക്കെ കരയാനുപയോഗിക്കുന്നതാണ് ഗ്ലിസറിൻ ഗ്ലിസറിനാണ് ഈ ഉദ്ധരണി വെച്ച് കുറേശ്ശേ കിട്ടുള്ളൂ അപ്പോൾ അത് ഒഴിച്ചൊഴിച്ച് വളരെ സാവധാനത്തില് വിറക്കിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഇറ്റിട്ട് വീണ് അടിയിലെടുക്കുന്ന ചമതേട്ട ഉള്ളിക്കട്ടെ പൊട്ടാസ്യം പ്രമാങ്കിലേക്ക് എത്തുമ്പോൾ ഇത് കത്തിപ്പിടിക്കും അങ്ങനെയാണ് ഇത് കത്തിയത് ഈ ഒരു ഒറ്റ ദിവ്യാത്ഭുതം കൊണ്ട് വീരേന്ദ്രപുരം വിചാരിക്കും അന്ന് അവിടെ വെച്ച് സംഭാവനയായിട്ട് കിട്ടിയത് ദക്ഷിണയായിട്ട് കിട്ടിയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം എന്നുള്ളതാണ് ഇനി നമ്മൾ തൃശ്ശൂർ പ്രത്യേകിച്ച് കൂണുകൾ പോലെ മുളച്ചു പൊങ്ങിയിട്ടുള്ള ചില എന്താണ് രോഗശാന്തി ശുശ്രൂഷാ കേന്ദ്രങ്ങളുണ്ട് ഈ രോഗശാന്തി ശുശ്രൂഷാ കേന്ദ്രങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാ അസുഖങ്ങളും മാറും ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് ജന്മനാ ചെവി കേൾക്കാത്ത ആൾക്കാർ ചെവി കേൾക്കുന്ന ഊ വെറുതെ ഒന്ന് ഊന്നേ ഉള്ളൂ ഊതി ചെവി കേൾട്ടു അങ്ങനെ എല്ലാ അസുഖങ്ങളും മാറ്റുന്നു മലയാളം എഴുതാൻ അറിയുന്ന ഒരു നാലഞ്ച് പേര് വരൂ നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ ആഗ്രഹിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒറ്റവാക്കിൽ എഴുതാം ഏ പഠിപ്പിൽ ഉന്നതി നേടണം അല്ലെങ്കിൽ ജോലി കിട്ടണം വീട് വെക്കണം അങ്ങനെ എന്താണ് ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അത് ഒറ്റ വാർത്തയിലെഴുതാം അപ്പോൾ അവർ എന്ത് എഴുതട്ടെ പി സി സർക്കാരിൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ പി സി സർക്കാർ ലോക പ്രശസ്തനായ മജീഷനായിരുന്നു അദ്ദേഹം ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു ദിവ്യനെ വെല്ലുവിളിച്ചു എൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കൻ രൂപ സമ്മാനം തരാമെന്ന് പറഞ്ഞിട്ട് വെള്ള ദിവ്യൻ വെല്ലുവിളി ഏറ്റെടുത്തില്ല അങ്ങനെ വെല്ലുവിളി ഏറ്റെടുക്കാതിരുന്നപ്പോൾ പി സി സർക്കാർ ഈ ദിവ്യൻ്റെ ആശ്രമത്തിലേക്ക് കയറിച്ച് തന്നൊരു ജമീൻദാറിൻ്റെ വേഷം കയറ്റി തലപ്പാവൊക്കെ വെച്ചിട്ട് കയറി ചെന്നിട്ട് പറഞ്ഞു സ്വാമി ഞാൻ അങ്ങയുടെ ഭക്തനാണ് എനിക്ക് അങ്ങേ ഭയങ്കര വിശ്വാസമാണ് എനിക്ക് കോടിക്കണക്കൻ രൂപയുടെ സ്വത്തുണ്ട് കൊണ്ട് ഞാനതിൽ കുറെ ആശ്രമത്തിലേക്ക് ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു സ്വാമിക്ക് സന്തോഷമായി സ്വാമി വിളിച്ചിരുത്തി ശൂനിതയിലേക്ക് കൈ എത്തിയിട്ട് ഒരു ലഡ്ഡു കൊടുത്തിട്ട് പി സി സർക്കാരിനെ കൊടുത്തിട്ട് പറഞ്ഞു ഇത് തിരുപ്പതിയിലെ ലഡു ആണെന്ന് പറഞ്ഞു പി സി സർക്കാർ അത് വാങ്ങി കയ്യിൽ വെച്ചു അങ്ങനെ പോകാൻ നേരത്തെ പി സി സർക്കാർ ശൂന്യതയിലേക്ക് കൈ ഉയർത്തിയിട്ട് ഒരു രസകുളം എടുത്തിട്ട് സ്വാമിക്ക് കൊടുത്തിട്ട് പറഞ്ഞത് കയ്യിൽ വെച്ച ബംഗാളിലെ രസകൊളയാണ് പറഞ്ഞിട്ട് സാമിക്ക് കൊടുത്തു അദ്ദേഹത്തിന് മനസ്സിലായി വന്നിരിക്കുന്ന സാധാരണക്കാരനല്ലെന്ന് അദ്ദേഹത്തെ വേഗം തന്നെ ബോഡി ഗാർഡ് പിടിച്ച് പുറത്താക്കി എഴുതി കഴിഞ്ഞോ ചുരുക്കിക്കൊളു മടക്കിക്കോളും അപ്പൊ ഇത്തരം കേന്ദ്രങ്ങളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അലട്ടുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ എഴുതിയിടും എഴുതിയിട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണെടുത്തിട്ട് ഇവർ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചിട്ട് പറയും ഇവിടെ കൂടിയിരിക്കുന്ന ഒരു കുഞ്ഞാട് നല്ലൊരു മനുഷ്യനാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട് ആരാണിദ്ദേഹം കൈമന്ദിക്കൂ ഓക്കെ ഓക്കെ അടുത്തയാൾക്ക് ശത്രുവിന്റെ മനക്ലേശം പ്രാർത്ഥനയൊക്കെ അതൊക്കെ നമുക്ക് പ്രാർത്ഥിച്ച് ഒഴിവാക്കണം ആ തടസ്സങ്ങളൊക്കെ മാറ്റണം ജോലി കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട് തടസ്സങ്ങളൊന്നുമില്ല ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ നമുക്ക് ഒരു പ്രാർത്ഥന ഒക്കെ നടത്താം ആ പ്രാർത്ഥനയൊക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ മാറും സംഗീതം പഠിക്കണം അടുത്ത് തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങളൊക്കെ നമുക്ക് മാറ്റണം അധ്യാപകനാകണം ഓക്കെ ലാസ്റ്റ് ഇനി ആർക്കാണ് ആരെ പറയാനുള്ളത് ഇനി തടസ്സങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി കഴിഞ്ഞാൽ ലോട്ടറി അടിക്കും ലോട്ടറി അടിക്കുമെന്നാണ് ഇത്തരം കേന്ദ്രങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഈ ദോഷങ്ങളെ ഉണ്ട് ദോഷങ്ങളൊക്കെ ആവാഹിക്കണം ആ ദോഷങ്ങളൊക്കെ ആവാഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാളികേരം കൊണ്ടുവന്നിട്ട് ഈ നാളികേരത്തിലേക്കാണ് ഈ ദോഷങ്ങളെ മുഴുവൻ ആവാഹിച്ചെടുക്കേണ്ടത് വെള്ളമായി മാറ്റി നമുക്കപ്പോ ഈ ദോഷങ്ങളെയൊക്കെ ഈ കുടുക്കയിലേക്ക് ആവാഹിക്കാം അടുത്ത കവൾ വെള്ളം ഇറക്കരുത് ആ കുറിച്ചോളൂ ഇനി അടുത്തേ അടുത്ത കവൾ വെള്ളം ഇറക്കാതെ ഇതിലേക്ക് തുപ്പണം എന്തിനാണെന്നറിയോ വായക്കൂടെയാണ് ദോഷങ്ങളൊക്കെ പുറത്തേക്ക് പോവാ കേട്ടേ നാലഞ്ച് വർഷം മുമ്പ് പത്തനംതിട്ടയിൽ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടിക്ക് വിഷാദരോഗം രോഗം പിടിപെട്ടു ആ പെൺകുട്ടിക്ക് വിഷാദ രോഗം വിടിവിട്ടപ്പോൾ സൈക്കാട്രഷനെ കാണുന്നതിന് പകരം ഉമ്മയും വാപ്പയും കൂടിയിട്ട് മന്ത്രവാദിനെ കൊണ്ടുവന്ന് മന്ത്രവാദി നോക്കിയിട്ട് പറഞ്ഞു ജിന്നുകൂടിയാന്ന് പറഞ്ഞു അങ്ങനെ ജിന്നിനെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് മന്ത്രവാദം തുടങ്ങി ചൂരൽ വെച്ച് വെച്ചടിച്ചു അടികൊണ്ട് പെൺകുട്ടി നിലത്ത് വീണ് കറഞ്ഞപ്പോൾ നടുവിന് ചവിട്ടിപ്പിടിച്ച് കാലും താലിയൊക്കെ പുറകിലേക്ക് ഒടിച്ച് എല്ലുകളൊക്കെ ഒടിഞ്ഞിട്ട് അത്രയും വേദന എടുത്തിട്ട് പെൺകുട്ടി മരിച്ചത് അങ്ങനെ പോലീസ് പിടിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ ഈ പെൺകുട്ടിക്ക് കറഞ്ഞപ്പോൾ കറിയാൻ വേണ്ടി വായ തുറന്നപ്പോൾ വായക്കൂടെ ജിന്ന് പുറത്തേക്ക് പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ വായക്കൂടെയാണ് ദോഷങ്ങളൊക്കെ പുറത്തേക്ക് വരിക ഉള്ളിൽ ഇത്രയ്ക്കധികം ദോഷങ്ങളുണ്ട് അതാണ് വായു കൂടെ പുറത്തേക്ക് വന്നത് ഇനി ഒരു കാര്യം ചെയ്യണം ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ഈ കുടുക്കും കൊണ്ട് വീടിൻ്റെ മൂന്ന് വലം വെക്കണം എന്നിട്ട് ശത്രുണ്ട് ആരെ ശത്രു അയലോക്കെ അറിയാൻ അയലോക്കാരുടെ പറമ്പൻ്റെ കിഴക്കൻ മൂലക്കൊണ്ട് കുടിച്ചു വിടണം ശരി പോയിരുന്നോളൂ ഇങ്ങനെയാണ് പറയുന്നതും കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിനി പതിമൂന്ന് മിനിറ്റ് കൂടി ഉള്ളൂ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞാൽ അവസാനത്തേക്ക് എത്തിക്കാം ഈ കേന്ദ്രങ്ങളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അലട്ടുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയാം വിളിച്ച് പറയാൻ എന്തെങ്കിലും ദിവ്യശക്തി വേണോ ഒരു ദിവ്യശക്തി വേണ്ട എന്താണ് വേണ്ടത് ഇത്രയും പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരാളുടെ സഹായം എനിക്ക് വേണം അത് ശിവന്റെ സഹായം ഉണ്ടായിരുന്നു ശിവൻ്റെ അടുത്ത് ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു മനുഷ്യനാവണമെന്ന് എന്ന് എഴുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കടലാസം ഞാനിവിടെ മാറ്റി വെച്ചേക്കാണ് ബാക്കി നിങ്ങൾ നിങ്ങളെഴുതിയ കടലാസിലൊന്നും എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യം തന്നെ നിങ്ങൾ എഴുതിയ ഒരു കടലാസം എടുക്കുകയാണ് എടുത്തിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഒരു കുഞ്ഞാട് നല്ലൊരു മനുഷ്യനാകണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ആരാന്ന് ചോദിച്ചു അപ്പൊ ശിവൻ കൈവന്ദിച്ചു അപ്പം നിങ്ങൾക്കൊക്കെ ഞെട്ടി ഞാനാ തുറന്ന് നോക്കി തുറന്നോക്കിയിട്ടില്ല സംഗീതം പഠിക്കണം എനിക്ക് അത് മനസ്സിലായി ഞാൻ അടുത്ത കടലസെടുത്തു തുടർന്ന് ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് സംഗീതം പഠിക്കണമെന്ന് ആഗ്രഹിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് ആരാന്ന് ചോദിച്ചു അപ്പം അടുത്ത ആൾ കൈ ബന്ധിച്ചു ഞാനെ തുറന്നോക്കി തുറന്നോക്കൂ ജോലി കിട്ടണം എനിക്കത് മനസ്സിലായി ഞാൻ അടുത്ത കടലസെടുത്തു ഇങ്ങനെ വിളിച്ചു പറയാൻ വല്ല ദിവ്യക്തി വേണ്ടോ ഒരു ഒരു ദിവ്യശക്തി വേണ്ട ഇത്രയും കേന്ദ്രങ്ങളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരാണെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല അല്ലേ ഇവരുടെ ആൾക്കാർ തന്നെയാണ് നിങ്ങൾക്കൊക്കെ അത് വീഡിയോയിൽ ഇഷ്ടമല്ല യൂട്യൂബിൽ വീഡിയോസ് എടുക്കുന്നുണ്ട് ഇത് കണ്ടാൽ അറിയാം അതിൻ്റെ ഡീറ്റെയിൽക്കൊന്നും പോകുന്നില്ല ലോകത്തിലുള്ള എല്ലാ അസുഖങ്ങളും ഇവർ പ്രാർത്ഥിച്ച് ഭേദമാക്കും ഒരു അസുഖം മാത്രം മാറില്ല എന്താണെന്നറിയോ വെള്ളപ്പാണ്ട് ഈ ലോകത്തിലുള്ള എല്ലാ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും വരെ പ്രാർത്ഥിച്ച് ഭേദമാക്കുന്ന ഒരു ബ്രദറിൻ്റെ മുഖത്ത് മുഴുവൻ വെള്ളപ്പാണ്ടാണ് ഇന്നു വരെ മാറിയിട്ടില്ല ആ വെള്ളപ്പാണ്ടും വെച്ചിട്ടാണ് നാട്ടുകാരുടെ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും മാതി മാറ്റാൻ പോകുന്ന ഒരു കുഞ്ഞാട് പോലും ഇന്നുവരെ ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഇത് മാറാത്തതെന്ന് അങ്ങനെ ചോദിക്കാനുള്ള ആർജ്ജവില്ലാത്തടത്തോളം കാലം ഇവരൊക്കെ നമ്മൾ പറ്റിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇനി പത്ത് മിനിറ്റും കൂടിയുള്ള നമുക്കപ്പോൾ പെട്ടെന്ന് അവസാനിപ്പിക്കാം ഇതൊക്കെ ദിവ്യ എന്താണ് കെമിക്കലും കൈ അടക്കുകളാണ് വേറെ കുറെ കാര്യങ്ങളുണ്ട് കയ്യിലും വായിലൊക്കെ കർപ്പൂരം വെച്ച് കത്തിക്കുന്നത് അതെങ്ങനെയാണ് നോക്കാം പറയാടിക്കാൻ പറ്റില്ല ഈ തേങ്ങക്ക് കുടുക്കേല് പച്ചവെള്ളം വേണ തീ പിടിക്കുന്ന കെമിക്കൽ ഉണ്ട് സോഡിയം മെറ്റല് ആ സോഡിയം മെറ്റൽ കുടുക്കൽ ഇട്ടിണ്ടായിരുന്നു അതുകൊണ്ടാണ് തീ പിടിച്ചത് നാളികേരത്തിന് കഴിക്കുന്ന വെള്ളം കുറച്ച് പണിയുണ്ട് എന്ത് ചെയ്യണം നാളുകാരം എടുത്തിട്ട് ഇവിടുത്തെ ചകിരി ഇങ്ങനെയാണ് മാറ്റണം ചകിരി ഒരു കണ്ണ് പുറത്തേക്കാക്കണം കണ്ണ് പുറത്തേക്കാക്കിയിട്ട് കുഴി കുഴിച്ചിട്ട് ആ വെള്ള വെള്ളം മുഴുവൻ കളയണം എന്നിട്ട് ആര്യവേപ്പിൻ്റെ ഇല പിഴിഞ്ഞിട്ട് ആ ഇല പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് സിറിഞ്ച് വെച്ച് നിറയ്ക്കും സിറിഞ്ച് വെച്ച് നിറച്ചിട്ട് ഒരു കോർക്ക് വെച്ച് വെച്ചടയ്ക്കും കോർക്ക് വെച്ച് വെച്ചടച്ചിട്ട് ഫെവിക്ക് വെച്ചിട്ട് വീണ്ടും ഈ ചകിരി ഇങ്ങനെ തന്നെ വെച്ച് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല മനസ്സിലായോ ഇനി ഇതിൽ ഇതുപോലെ തന്നെയൊന്നും അല്ല കേട്ടോ ഇതിൻ്റെ അപ്പുറത്ത് ഈ ചുണ്ണാമ്പും ഇതൊക്കെ ഇട്ട് കലക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചുവന്ന വെള്ളവും ആ മഞ്ഞളും കൂടിയിട്ട് ആ അത് പൊട്ടിക്കുമ്പോ ചുവന്ന വെള്ളാക്കാനും നമുക്ക് കഴിയാം അങ്ങനെ പല പല വിദ്യകളുണ്ട് അപ്പോൾ കർപ്പൂരം നമുക്ക് ഇങ്ങനെ കയ്യിലെടുക്കാം കയ്യിലെടുത്തിട്ട് കർപ്പൂരം ഇങ്ങനെ കയ്യിൽ വെച്ച് കത്തിക്കാം ഇനി ഒരെണ്ണം കൂടി നോക്കാം സമയം സമയക്കുറവുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഓടിച്ചു പോകുന്നത് ഇതിങ്ങനെ കത്തിക്കാം ഏ കുളിക്കുമ്പോ തേക്കുന്നതാണ് സോപ്പിന് പകരം ഉണ്ടോ ഏ രോമത്തിന് ഒരു സെക്കൻഡ് പോലും ചൂടിനൊക്കെ താങ്ങാനുള്ള കഴിവില്ല രോമം കരിഞ്ഞു പോകും നമ്മുടെ ശരീരത്തിലേക്ക് ചൂടേൽക്കാൻ വേണ്ട സമയം മൂന്ന് സെക്കൻഡ് ആണ് ആ മൂന്ന് സെക്കൻഡിനേക്കാൾ കൂടുതൽ കയ്യിലിരുന്ന് കത്തിയാൽ കൈ കർപ്പൂരം കയ്യിലിരുന്ന് കത്തിയാൽ കൈ കൊള്ളു ആയതുകൊണ്ടാണ് ദിവ്യന്മാരൊക്കെ തുള്ളി വന്നിട്ട് മറന്നിട്ട് ഈ കയ്യിലേക്ക് മാറ്റുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ചോദിക്കുക ഒരു മിനിറ്റ് നേരം അങ്ങനെയൊന്ന് പിടിച്ചു വെക്കാൻ പറ്റുമെന്ന് വെക്കുക അപ്പോൾ കയ്യിൽ വെച്ച് കത്തിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പമാണ് നാവിൽ വെച്ച് കത്തിക്കുക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് തല എങ്ങനെ പിടിക്കണം നാവി എങ്ങനെ നീട്ടണം അപ്പോഴാണ് തീൻ്റെ നാളം ഇങ്ങനെ നോക്കുകയുള്ളൂ ഇങ്ങനെ പിടിച്ച മീശി മുക്കൊക്കെ കത്തിപ്പോ അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട പിന്നെ കർപ്പൂരത്തിൻ്റെ പ്രത്യേകതയുണ്ട് നമുക്കറിയാം ഒരു പദാർത്ഥത്തിന് ഗരന് ദ്രാവകം വാതകം പ്ലാസ്മ എന്ന് പറയുന്ന അവസ്ഥകളുണ്ട് പക്ഷേ കർപ്പൂരം കത്തുമ്പോൾ ഗരാവസ്ഥയിൽ നിന്നും വാതകാവസ്ഥയിലേക്കാണ് പോകുന്നത് ദ്രാവകാവസ്ഥ എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ പന്തം കത്തിച്ചിട്ട് ശരീരത്തിൽ ഒഴിഞ്ഞത് മൂന്ന് സെക്കൻഡിനേക്കാൾ കൂടുതൽ ഇവിടെ ഇന്ന് കൈപൊള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചലപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ പന്തത്തിൽ എണ്ണ ഒഴിക്കാൻ പാടില്ല എണ്ണ ഒഴിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ എണ്ണ അങ്ങനെ തന്നെ അതും വിളിക്കും കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ ചൂടുപിടിക്കും ഇവിടെ തൊട്ടപ്പോൾ തിളച്ചെണ്ണ വീണിട്ട് ഇവിടെ പൊള്ളും അതിലും മണ്ണെണ്ണയാണ് ഒഴിക്കുന്നത് അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ അവസാനിപ്പിക്കാം ഇതൊക്കെ അവിടെ ഉണ്ട് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുന്ന ക്ലാസ്സിൽ വെച്ചിട്ട് ഞാൻ വിശദീകരിക്കാം എല്ലാവരും ജനിക്കുന്നത് ഒരു കാലി മനസ്സുമായിട്ടാണ് ഒരു കുഞ്ഞിൻ്റെ മനസ്സിലും കളം കൊന്നുമില്ല ആ കാലി മനസ്സുമായിട്ടാണ് ജനിക്കുന്നത് ആ കാലി മനസ്സിലേക്ക് നമ്മളെ മുതിർന്നവർ ഇതുപോലെ അന്ധവിശ്വാസങ്ങൾ പകർന്നു കൊടുക്കും പകർന്നു കൊടുത്തിട്ട് പറയും എന്താണ് പറയുക ഒരു പ്രാവശ്യം കൂടി വരണം വരൂ വേഗം വരൂ ആ ആ അന്ധവിശ്വാസങ്ങൾ പകർന്നു കൊടുത്തിട്ട് പറയും എന്താണ് മക്കളെ സന്ധ്യ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂളം വിളിക്കരുത് കേട്ടോ ചൂളം വിളിച്ചാൽ ഉണ്ടാവും പാമ്പൂരും അല്ലേ പാമ്പിന് ചെവി കേൾക്കൂ പാമ്പിന് ചെവി കേൾക്കില്ല അല്ലേ അപ്പോൾ പക്ഷേ നമ്മൾ തന്നെയാണ് മക്കളെ ചെറുപ്പത്തിലെ തന്നെ ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ തന്നെയാണ് മക്കളെ ചെറുപ്പത്തിലെ തന്നെ ഈ ഇത്തരം കാര്യങ്ങൾ അന്ധവിശ്വാസങ്ങൾ പറഞ്ഞു തന്നെ ഈ പേനയ്ക്ക് മൂന്ന് ഗുണങ്ങളിലാണ് അവിടെ അമ്പലത്തിൽ പൂജിച്ചിട്ടുണ്ട് പള്ളിയിൽ വെഞ്ചരിച്ചിട്ടുണ്ട് ഒരു സ്ഥാപനം കൊണ്ട് മന്ത്രി ചോദിച്ചിട്ടുണ്ട് ഈ പേന കൊണ്ട് ലാറ്റിൻ ഭാഷ എഴുതാൻ പറ്റുമോ സാറിന് ആ അല്ലേ സ്പാനിഷ് ഭാഷ ഇല്ല ഇംഗ്ലീഷ് മലയാളം എഴുതാം എന്താണ് ഇംഗ്ലീഷും മലയാളം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് സ്പാനിഷ് ലാറ്റിൻ എഴുതാൻ പറ്റാത്തത് അറിയാത്തതുകൊണ്ട് കൊണ്ട് അപ്പോൾ മക്കൾക്ക് പരീക്ഷയ്ക്ക് പേന പൂജിച്ച് കൊടുത്തിട്ട് അറിയാത്ത കോശ് എഴുതാൻ പറ്റുമോ പറ്റില്ല അല്ലേ എന്നിട്ടും നമ്മൾ പറയും മക്കളെ ഇതുകൊണ്ട് പോയിട്ട് എഴുതാൻ പറയും അല്ലേ ആ കുട്ടി അന്നത്തെ പരീക്ഷ എഴുതി ആ പരീക്ഷ എളുപ്പമാണെന്ന് ജന്മത്തിൽ ആ കുട്ടി പേന പൂജിക്കാത്ത പരീക്ഷയ്ക്ക് പോകില്ല എന്നുള്ളതാണ് അവൻ ഐ എ എസ് അല്ല ഐ പി എസ് എടുത്താലും എന്ത് ചെയ്യും ഇത്തരം താങ്ങുകളില്ലാത്ത ആ കുട്ടിക്ക് സ്വന്തം ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു നിലയിലേക്കാണ് കുട്ടി ആ വളർന്നു വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിലുള്ളതൊക്കെ എടുത്തോളൂ ഇനി ഇതിലൊന്നുമില്ല ഓരോന്നോരോന്നായിട്ട് ഇതിൽ കിട്ടുള്ളൂ അതിൽ കെടുക്കുന്നുണ്ട് ഇല്ലേ അതിൽ കിടക്കുന്നില്ല ആ മൂന്നും ഇട്ട് മൂന്നും കിടക്കുന്നുണ്ട് ഇത് മൂന്നെണ്ണം നിങ്ങളുടെ വ്യത്യസ്ത ചിന്താഗതികളാണ് ഈ ചിന്താഗതികൾ ആയിട്ട് മുന്നോട്ട് പോണോ എന്നുള്ളതാണ് എടുത്തോളൂ അത് അപ്രത്യക്ഷ തുറന്നു വായിച്ചോളൂ ശാസ്ത്രബോധം യുക്തിചിന്ത ശാസ്ത്രബോധം ഓക്കെ താങ്ക്സ് ശാസ്ത്രബോധം യുക്തി ഈ ശാസ്ത്രബോധവും യുക്തി ചെയ്യുന്ന അത് മാജിക്കാണ് ശാസ്ത്രബോധവും യുക്തിചിന്ദ്രുമാണ് നമ്മളെ ഇന്ന് കാണുന്ന മനുഷ്യരാക്കേണ്ടത് അല്ലെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നുള്ള വിശ്വാസത്തിൽ നിന്നും പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്നുള്ള സത്യത്തിലേക്ക് മനുഷ്യൻ എത്തുന്നത് മനുഷ്യൻ്റെ ചോദ്യം ചോദിക്കാനുള്ള ആർജ്ജമാണ് ഭൂമി പരന്നാണെന്നുള്ള വിശ്വാസത്തിൽ നിന്നും ഭൂമി ഉരുണ്ടതാണെന്നുള്ള സത്യത്തിലേക്ക് മനുഷ്യൻ എത്തുന്നത് മനുഷ്യൻ്റെ ചോദ്യം ചോദിക്കാനുള്ള ആർജ്ജമാണ് നിരീക്ഷിക്കുകയോ പരീക്ഷിക്കുക നിഗമനത്തിലെത്തുക അതാണ് ശാസ്ത്രത്തിൻ്റെ രീതി അല്ലേ സഹോദരനായി പല വാക്കുകളുണ്ട് യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഗണിച്ചതിൽ ലഭിച്ചതല്ലാതില്ലൊന്നും ലോകവിജ്ഞാന രാശിയിൽ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് യുക്തി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ നേടിയെടുത്താണ് ഇന്ന് കാണുന്ന എല്ലാ പുരോഗതിയിലും ആ പുരോഗതിയിൽ നിന്നും ാണ് മനുഷ്യൻ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ചെറിയ കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം ആറ് മിനിറ്റ് ഉണ്ട് ഒരാൾ മരിച്ചു എന്നാണ് അദ്ദേഹത്തിന് തോന്നുന്നത് അദ്ദേഹം ഭാര്യയെ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ മരിച്ചു എന്നെ അടക്കം ചെയ്യാനുള്ള പരിപാടി നേരൊക്കെ പറഞ്ഞു ഭാര്യ ഞെട്ടി ഭാര്യ പറഞ്ഞു ചേട്ടൻ മരിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു അങ്ങനെ വൈകിട്ട് മക്കൾ വിട്ടു സ്കൂൾ വിട്ടു വരുമ്പോൾ അമ്മ അമ്മയിരുന്ന് കാര്യമാണ് എന്താ അമ്മയ പ്രശ്നം അമ്മ അച്ഛമ്മ പറഞ്ഞു അച്ഛൻ മരിച്ചു എന്നാണ് പറയുന്നത് മക്കളോടിച്ചത് അച്ഛനകത്ത് ടി വി ആണ് എന്താ അച്ഛൻ പ്രശ്നം ആ മക്കൾ വന്നോ മക്കളെ അച്ഛനെ ആ കാലത്ത് മരിച്ചാണ് അമ്മോട് പറഞ്ഞിട്ടൊരു പ്രശ്നമില്ല അപ്പോൾ നിങ്ങൾ വേഗം തന്നെ അടക്കം ചെയ്യാൻ പറഞ്ഞു അങ്ങനെ മക്കൾ കരുത്തലായി പിറ്റേ ദിവസം അതിലൊക്കാരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് രക്ഷിയിലെ മൂന്നാമത്തെ ദിവസം ബന്ധുക്കൾ സുഹൃത്തുക്കളൊന്നും ഒരു രക്ഷയില്ലാതെ ഇദ്ദേഹത്തെ ഡോക്ടറെ കാണിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഡോക്ടറെ ഡോക്ടറെടുത്തുകൊണ്ടിപ്പോൾ ഡോക്ടർ ചെന്ന പ്രശ്നം എന്ന് ചോദിച്ചു പറഞ്ഞു സാറ് ഇയാൾ എന്നാണ് പറയുന്നത് അടക്കം ചെയ്യാൻ പറഞ്ഞിട്ട് എന്ന് നിവൃത്തിയില്ല ഞങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല ഇനി സാറെന്ന് പറഞ്ഞത് അടക്കം ചെയ്യാനുള്ള ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ മരിച്ചിട്ടില്ലല്ലോ എൻ്റെ മുന്നിൽ നിന്ന് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കില്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു സാർ സാറ് എന്താന്നല്ല പറയുന്നത് ഞാൻ മരിച്ചിട്ട് ഇനിക്ക് മൂന്ന് ദിവസമായി ഇനി അധികം നേരം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ സാറൊന്ന് എന്നെ അടക്കം ചെയ്യാനുള്ള പരിപാടി ഇറക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു രക്ഷയില്ലാതെ ഇപ്പോൾ ഡോക്ടർ ഇദ്ദേഹത്തെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി മോർച്ചറിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ അവിടെയുണ്ടായിരുന്ന ഡെഡ് ബോഡിയുടെ വരലമൊരു മുറിവുണ്ടാക്കിയിട്ട് പറഞ്ഞു ബ്ലഡ് വരുന്നുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു ഡെഡ് ബോഡിയുടെ വരെ മൂന്ന് ഒക്കെ ബ്ലഡ് വരുമോ ഇല്ല അപ്പോൾ ഇയാൾ നോക്കിയിട്ട് പറഞ്ഞില്ല ബ്ലഡ് വരുന്നില്ല ആ ഇനി നിങ്ങളുടെ വരലൊന്ന് കാണിക്കാം പറഞ്ഞു അങ്ങനെ അയാളുടെ വരൽ കാണിച്ചു അയാളുടെ പെരിൽ എൻ്റെ ഒരു തുമ്പത്തുണ്ടാക്കി മുറിവുണ്ടാക്കിയിട്ട് പറഞ്ഞു ബ്ലഡ് വരുന്നുണ്ടോ നോക്കാൻ പറഞ്ഞു അപ്പോൾ ഇയാൾ നോക്കിയിട്ട് പറഞ്ഞു ആ ഇപ്പോൾ ബ്ലഡ് വരുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ മനസ്സിലായില്ല എന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ ഇയാൾ പറഞ്ഞു ഇയാൾക്ക് സന്തോഷം ഇയാൾ പറഞ്ഞു ഇപ്പോൾ മനസ്സിലായി ഡോക്ടറെ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താണ് മനസ്സിലായെന്ന് ചോദിച്ചു അപ്പോൾ ഇയാൾ പറഞ്ഞു ചത്താലും ബ്ലഡ് വരുന്നു മനസ്സിലായി എന്ന് പറഞ്ഞു അതുപോലെ ഒറ്റ ക്ലാസ് കൊണ്ടൊന്നും തീരുന്നതല്ല നമ്മളുടെ മനസ്സിലേക്കെല്ലാം അടിച്ചേൽപ്പിച്ചുള്ള ചെറുപ്പത്തിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളും അതിന് ഈ ശാസ്ത്രബോധവും യുക്തിചിന്തയും ഉണ്ടെങ്കിൽ കാലകാലങ്ങളിൽ നമ്മുടെ മനസ്സിലേക്ക് ടിച്ചേൽപ്പിച്ചിട്ടുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളും ഇതുപോലെ അപ്രത്യക്ഷമാകും ഓക്കെ താങ്ക് യു